ഹായ്, കുഞ്ചി സെസിബീസിലേക്ക് സ്വാഗതം. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നവരാത്രി ആശംസകൾ. നവരാത്രിയൊക്കെ അല്ലേ, നമുക്കൊരു സ്വീറ്റ്സ് തയ്യാറാക്കിയാലോ. പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന കാജു ബർഫി അഥവാ കാഷ്നട്ട് ബർഫിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായി തയ്യാറാക്കുന്നത്. എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. കാഷ്നട്ട് ബർഫിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു കപ്പ് കശുവണ്ടി, ഒരു കപ്പ് പഞ്ചസാര. അതായത് നമ്മുടെ കശുവണ്ടി ഏത് കപ്പിൽ അളന്നെടുക്കുന്നോ അതേ കപ്പിലായിരിക്കണം നമ്മുടെ പഞ്ചസാര അളന്നെടുക്കാൻ. എന്നാലേ നമ്മുടെ ബർഫി തയ്യാറാക്കി വരുമ്പോൾ കറക്റ്റ് പരുവം ലഭിക്കുകയുള്ളൂ. അരക്കപ്പ് വെള്ളം, 2 ഏലക്ക പൊടിച്ചെടുത്തതാണ്, 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, ആവശ്യത്തിന് നെയ്. ഇത്രയുമാണ് നമ്മുടെ കാഷ്നട്ട് ബർഫിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. നമ്മുടെ കാഷ്നട്ട് ബർഫിക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കശുവണ്ടി നന്നായി തരിയില്ലാതെ പൊടിച്ചെടുക്കണം. ഞാനിപ്പോൾ കാഷ്നട്ട് നല്ല തരിയില്ലാതെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ പൊടിച്ചു വച്ചേക്കുന്ന കശുവണ്ടിയിൽ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെക്കണം. എന്നാലേ നമ്മൾ ബർഫി തയ്യാറാക്കുമ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കാൻ എളുപ്പമായിരിക്കും. ഇനി നമുക്ക് ബർഫി തയ്യാറാക്കാം. അടുത്തതായി നമുക്ക് പഞ്ചസാര പാനിയാണ് തയ്യാറാക്കേണ്ടത്. അപ്പം നമ്മൾ അളന്ന് വെച്ചേക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു കപ്പ് പഞ്ചസാരയ്ക്ക് 1/2 കപ്പ് വെള്ളം, അതും ചേർത്ത് കൊടുക്കാം. പാനിയുടെ പരുവം എന്ന് പറഞ്ഞാൽ നൂൽ പരുവം ആവണം. നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായി അലിഞ്ഞിട്ടുണ്ട്. അപ്പം പഞ്ചസാര പാനി നൂൽപരുവമായിട്ടുണ്ട്. അതായത് നമ്മളിങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പം നൂൽപരുവമാവണം. ഇതാണ് പരുവം. ഈ സമയത്ത് നമുക്ക് പൊടിച്ചു വച്ചേക്കുന്ന കശുവണ്ടിയും പാൽപ്പൊടി മിക്സ് ചെയ്തത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെക്കണം, കൈവിടാതെ ഇളക്കി കൊടുക്കുകയും വേണം. പാൽപ്പൊടിക്ക് പകരം പാൽ ചേർത്താലും മതി. അതായത് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി എന്ന അളവിന് 2 ടേബിൾ സ്പൂൺ പാൽ ചേർത്താലും മതി. കട്ട കെട്ടാതെ നന്നായി യോജിപ്പിച്ചെടുക്കണം. ഈ സമയത്ത് നമുക്ക് ഏലക്ക പൊടിച്ചു വെച്ചത് ചേർത്ത് കൊടുക്കാം. അതായത് ഞാൻ 2 ഏലക്ക പൊടിച്ചെടുത്തതാണ്. മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഈ സമയത്ത് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം, 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യുടെ എല്ലായിടത്തും ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പം നല്ല വാസന വരും ഈ നെയ്യും കശുവണ്ടിയുടെയും പഞ്ചസാരയുടെയും ഏലക്കയുടെ ഇതാകുമ്പോൾ നല്ല മണമാണ്. അപ്പം പാത്രത്തിൽ നിന്ന് നമുക്ക് വിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് പരുവം. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതുപോലെ ഒരു ബട്ടർ പേപ്പർ എടുക്കുക, അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം. അതായത് നമ്മുടെ ഈ കാഷ്നട്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. എന്നിട്ടൊന്ന് കൈ വെച്ചൊന്ന് തടവിയ. എന്നിട്ട് നമ്മുടെ ഈ തയ്യാറാക്കി വെച്ചേക്കുന്നത് ഇതിൽ കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഷേപ്പ് ചെയ്ത് തുടങ്ങാം. വിട്ട് വരാൻ ബുദ്ധിമുട്ടായി തോന്നണമെങ്കിൽ അല്പം നെയ്യ് ചേർത്ത് കൊടുത്താൽ മാത്രം മതി. ഒന്ന് അറ്റത്തോട് നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി. നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇത് തണുക്കും തോറും നല്ല കട്ടയാവും. നല്ല ചൂടാണ്. അപ്പം നമ്മൾ
ഷേപ്പ് ചെയ്യുമ്പോൾ, അതുകൊണ്ടാണ് ഈ ബട്ടർ പേപ്പറിൽ ഷേപ്പ് ചെയ്യാൻ നോക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കൈ പൊള്ളും. ഇനി നമുക്ക് മറ്റൊരു ബട്ടർ പേപ്പർ എടുത്തിട്ട് നെയ് ചേർത്ത് നന്നായി തടവി കൊടുക്കണം. എന്നിട്ട് അത് ഇതിന് മുകളിൽ വെച്ച് ചപ്പാത്തി പരത്തുന്നത് പോലെ പരത്തണം. ഷേപ്പൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് മാറ്റം വരുത്താം. ഏത് ഷേപ്പിന് വേണോ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എല്ലാ വശവും ഒരേ കട്ടിയായിരിക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് നേരം തണുക്കാൻ വയ്ക്കാം. നല്ല ഹാർഡാവണതിന് മുമ്പേ ഷേപ്പ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളുടെ കത്തി അത്രത്തോളം മൂർച്ചയില്ലെങ്കിൽ അത് കട്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് തണുത്തതിന് ശേഷം കട്ട് ചെയ്യാം. നമ്മുടെ കാഷ്നട്ട് ബർഫി ഇപ്പം നന്നായി തണുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാൻ സിൽവർ ലീവ്സ് യൂസ് ചെയ്യാം. അതായത് 100% എഡിബിളാണ്. ചതുരത്തിലാണെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യാം. ഇനി ഡയമണ്ട് ഷേപ്പിലാണെങ്കിൽ ക്രോസ് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഡയമണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത്. നമ്മുടെ ബർഫി തണുക്കും തോറും നല്ല ഹാർഡായി കിട്ടും. ഇപ്പം നല്ല സോഫ്റ്റ് ആണ്, നമുക്ക് പൊട്ടിക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ കാഷ്നട്ട് ബർഫി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായും തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നവരാത്രി ആശംസകൾ.